നമസ്കാരം ഇന്ന് ലോകത്ത് നടക്കുന്ന ചരക്ക് ഗതാഗതത്തിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിലധികവും സംഭവിക്കുന്നത് കപ്പലുകളിലൂടെയാണ് അവയുടെ വലിപ്പവും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സുമാണ് അവയെ ഇതിന് പ്രാപ്തരാക്കുന്നത് ഇന്ന് സർവീസിലുള്ള ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിന് ഏകദേശം ഇരുപതിനായിരത്തോളം കണ്ടെയ്നറുകൾ കയറ്റാനാകും അതിന് ഏകദേശം നാനൂറ് മീറ്ററോളം വലിപ്പവുമുണ്ട് അതേസമയം ഒരു വലിയ ടാങ്കറിൽ ഏകദേശം നാല് ലക്ഷത്തോളം ടൺ ഓയിൽ കയറ്റാനാകും ഇത്ര വലിയ ഷിപ്പുകൾക്ക് ഊർജ്ജമേകുന്ന എൻജിനെപ്പറ്റി അറിയാൻ ടെക്നോളജിയിൽ താൽപ്പര്യമുള്ള ആർക്കും ഒരു കൗതുകം തോന്നിയേക്കാം ഒരു ഓട്ടോമൊബൈൽ എൻജിനുമായി കമ്പയർ ചെയ്ത് അവയുടെ സാമ്യതകളും വ്യത്യാസങ്ങളും മനസ്സിലാക്കി ഈ പടുകൂറ്റൻ എഞ്ചിനെ കൂടുതൽ അറിയാനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ടെക്സോർബയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു കാർ വാങ്ങണമെങ്കിൽ നമ്മളൊരു ഡീലർഷിപ്പിൽ പോയി അവിടെ ഒരു കമ്പനി നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാറുകളിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു കപ്പൽ വാങ്ങുന്നത് അങ്ങനെയല്ല ഓരോ കപ്പലും അതിൻ്റെ ഓണറിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് പണിയുന്നത് ഈ കപ്പലുകളിൽ വെക്കുന്ന മെഷീൻസ് എല്ലാം യാർഡ് തന്നെ പണിയുന്നതല്ല അതത് മെഷീൻസ് നിർമ്മിക്കുന്ന കമ്പനികളിൽ നിന്ന് യാർഡ് വാങ്ങി അവരെ കൊണ്ടോ അല്ലെങ്കിൽ യാർഡ് തന്നെയോ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മെയിൻ എഞ്ചിനെ പറ്റി ആയതുകൊണ്ട് മെയിൻ എഞ്ചിൻ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന കമ്പനികളെ നമുക്കൊന്ന് പരിചയപ്പെടാം ജർമ്മനി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എം എ എന്നും അവർ തന്നെ അക്വയർ ചെയ്തിട്ടുള്ള ഡാനിഷ് എഞ്ചിൻ മേക്കറായ ബി ആൻഡബ്ല്യുവും ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മാൻ ബി ആൻ ഡബ്ല്യു എൻജിൻസാണ് ലോകത്തിലെ എഴുപത് ശതമാനത്തിലധികം മർച്ചൻഷിപ്സും പവർ ചെയ്യുന്നത് ഈ മാൻ്റെ പേരൻ കമ്പനിയായ മാൻ എസ്സിയുടെ ട്രക്കുകൾ ചിലരെങ്കിലും കണ്ടിരിക്കാം രണ്ടാമതായി പറയാനുള്ളത് സ്വിസ് എഞ്ചിൻ മേക്കേഴ്സായ സൽസർ ബ്രദേഴ്സിനെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഫിൻലൻഡ് കമ്പനിയായ വാട്സില സൽസറിനെ ഏറ്റെടുത്തതിനു ശേഷം പിന്നീട് വരുന്ന എഞ്ചിനൊക്കെ വാട്സില ബ്രാൻഡിലാണ് വന്നത് അടുത്ത കമ്പനിയാണ് ജാപ്പനീസ് ഫയമായ മിത്സുബിഷി ടെക്നോളജിയിൽ മിത്സുബിഷിയുടെ കയ്യൊപ്പ് പതിയാത്ത മേഖലകൾ ചുരുക്കമാണെന്ന് തന്നെ പറയാം പേന മുതൽ റോക്കറ്റ് വരെയുള്ള എല്ലാ സാധനവും മിത്സുബിഷി ഉണ്ടാകുന്നുണ്ട് ഒരു സാധാരണ ഓട്ടോമൊബൈൽ എഞ്ചിനെ സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ക്യൂബിക് കപ്പാസിറ്റി പവർ എന്നിവയൊക്കെ ചേർത്താൻ എന്നാൽ ഒരു മറീൻ എഞ്ചിനെ നമ്മൾ ഒരിക്കലും ക്യൂബിക് കപ്പാസിറ്റി വെച്ച് സ്പെസിഫൈ ചെയ്യാറില്ല അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ബോർ ഡയമീറ്ററാണ് ഇന്ന് ലോകത്തിൽ സർവീസിലിരിക്കുന്ന ഏറ്റവും വലിയ മറീൻ ഡീസൽ എഞ്ചിന് ഏകദേശം എൺപതിനായിരം കിലോ വാട്ടിലേറെ പവറുണ്ട് പതിനാല് യൂണിറ്റുകളുള്ള ഒരു സൾസർ എഞ്ചിനാണത് തൊണ്ണൂറ്റിയാറ് ആണ് അതിൻ്റെ ബോർ ഡയമീറ്റർ ഒരു മറീൻ എഞ്ചിനും ഓട്ടോമൊബൈൽ എഞ്ചിനെ പോലെ തന്നെ ഐ സി എഞ്ചിനാണ് പക്ഷേ മറീൻ എഞ്ചിൻ ടു സ്ട്രോക്ക് സൈക്കിളിൽ പ്രവർത്തിക്കുന്നവയാണ് പിസ്റ്റൺ സിലിണ്ടറിൻ്റെ ഏറ്റവും മുകൾ ഭാഗമായ ടോപ്പ് ഡെഡ് സെൻ്ററിൽ നിന്ന് അതിൻ്റെ ഏറ്റവും കീഴ്ഭാഗമായ ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് നടത്തുന്ന ഒരു ട്രാവലിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് രണ്ട് സ്ട്രോക്കിൽ ഒരു തവണ ഫ്യൂവൽ ഇഗ്നൈറ്റ് ചെയ്യപ്പെടുന്ന എൻജിൻസിനാണ് നമ്മൾ ടു സ്ട്രോക്ക് എഞ്ചിൻസ് എന്ന് പറയുന്നത് നാല് സ്ട്രോക്കിൽ ഒരു തവണ ഫ്യൂവൽ ഇഗ്നൈറ്റ് ചെയ്യപ്പെടുന്ന എഞ്ചിൻസിനാണ് നമ്മൾ ഫോർ സ്ട്രോക്ക് എഞ്ചിൻസ് എന്ന് പറയുന്നത് നമ്മുടെ വലിയ മറിയും ഡീസൽ എഞ്ചിൻസ് എല്ലാം ടു സ്ട്രോക്ക് ആണ് ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ടു സ്ട്രോക്ക് എഞ്ചിൻസിന് ഇൻലെറ്റ് വാൽവുകളില്ല ഇതിന് ഇൻലെറ്റ് പോർട്ടുകളാണ് ഈ ലൈനറിൻ്റെ താഴെ ചെറിയ ഓട്ടകൾ പോലെ കാണപ്പെടുന്നവയാണ് ഈ പോർട്ടുകൾ ഈ പോർട്ടുകളിൽ ചാർജറിൽ നിന്നും വന്ന പ്രഷറൈസ്ഡ് എയർ അകത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഇതിൻ്റെ മുകളിൽ പിസ്റ്റൺ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് കമ്പഷൻ സ്പേസിലേക്ക് പോകാൻ സാധിക്കാത്തത് പിസ്റ്റൺ എപ്പോൾ ഈ ഇൻലെറ്റ് പോട്ടിന് താഴേക്ക് പോകുന്നോ ഈ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള എയർ അകത്തേക്ക് ഇരച്ച് കയറുന്നു ആ സമയം എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തുള്ള പുകയെല്ലാം ഈ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള എയർ അടിച്ച് പുറത്ത് കളയുന്നു അങ്ങനെ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഇൻലെറ്റ് എയർ അകത്തേക്ക് വരികയെ അകത്തുള്ള എക്സോസ്റ്റ് ഗ്യാസിനെ എക്സോസ്റ്റ് വാൽവ് വഴി അടിച്ച് പുറത്ത് കളയുകയും ചെയ്യുന്നു സിലിണ്ടർ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടി ഇത് ചെയ്യുന്നു അതുകൊണ്ട് ഇവയെ സ്കാവഞ്ചിങ് എയർ എന്നും പറയുന്നു ഇനി പിസ്റ്റൺ മുകളിലേക്ക് പോവുകയും ഈ സ്കാബൻ ചെയറിനെ കമ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നു ഈ കമ്പ്രസ്ഡായ സ്കാബൻ ചെയറിലേക്ക് നമ്മൾ ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുന്നു അപ്പോൾ ഇഗ്നീഷ്യൻ സംഭവിക്കുന്നു ഈ ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്ത് കമ്പ്രഷനിലൂടെ ലഭിക്കുന്ന എനർജി പിസ്റ്റൺ താഴേക്ക് പോവുകയും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് ഇൻലെറ്റ് വാൽവുകളില്ല പോർട്ടുകൾ മാത്രമേ ഉള്ളൂ മുകളിൽ വലിയ ഒരു എക്സോസ്റ്റ് വാൽവ് മാത്രമേ ഉള്ളൂ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പുഷ് പുഷ്റോഡും റോക്കറാമും ഒന്നുമല്ല ഓട്ടോമൊബൈൽ എൻജിൻസിനെ പോലെ അത് ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡാണ് ഇനി ഓട്ടോമൊബൈൽ എഞ്ചിൻസ് മറീൻ എഞ്ചിൻസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതിൻ്റെ സ്ട്രോക്ക് ലെങ്തിലാണ് മറീൻ എഞ്ചിൻസിൻ്റെ എല്ലാം സ്ട്രോക്ക് ലെങ്ത് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇവയെ സൂപ്പർ ലോങ് സ്ട്രോക്ക് എഞ്ചിൻസ് എന്നറിയപ്പെടുന്നു ഇതിൻ്റെ സ്ട്രോക്ക് ടു ബോർ റേഷ്യോ ഏകദേശം നാലോളം വരും അതായത് അറുപത് സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു എഞ്ചിൻ്റെ സ്ട്രോക്ക് ഏകദേശം രണ്ടേ പോയിൻറ്റ് നാല് മീറ്റർ ആയിരിക്കും രണ്ടേ പോയിൻറ്റ് നാല് മീറ്റർ സ്ട്രോക്ക് ലെങ്ത് ഉള്ള ഒരു പിസ്റ്റണിൽ കണക്റ്റ് ചെയ്യുന്ന കണക്ടിങ് റോഡിൻ്റെ വലിപ്പം നിങ്ങൾക്ക് അവർക്ക് ഊഹിക്കാവുന്നതല്ലാതും അത്രയും വലിയ കണക്ടിങ് റോഡ് വെക്കാൻ പല പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസും ഉണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ബോർട്ട് ടു ഡയമീറ്റർ റേഷ്യോ വളരെ ചെറുതായുണ്ട് ഈ കണക്ടിങ് റോഡ് സിലിണ്ടർ ലൈനിൻ്റെ വശത്ത് തട്ടാനുള്ള ചാൻസും ഉണ്ട് അതൊഴിവാക്കാൻ വേണ്ടി ഈ പിസ്റ്റൺ കണക്ടിങ് റോഡിലല്ല ഘടിപ്പിച്ചിരിക്കുന്നത് മറിച്ച് ഒരു ഷാഫ്റ്റാണ് അതിൻ്റെ പേരാണ് പിസ്റ്റൺ റോഡ് ഈ പിസ്റ്റൺ റോഡിൻ്റെ താഴെ ഒരു പിന്നുണ്ട് ആ പിൻ്റെ പേര് ക്രോസ് സെഡ് പിന്നെന്നാണ് ഈ പിന്നിലേക്കാണ് നമ്മൾ കണക്ടിങ് റോഡ് ഘടിപ്പിക്കുന്നത് ഈ പിൻ മുകളിലേക്കും താഴേക്കും മാത്രമേ പോകാൻ പാടുള്ളൂ ഇത് സൈഡിലേക്ക് പോകാൻ പാടില്ല ഇതിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യാനായി സൈഡിൽ രണ്ട് ഗൈഡ് റെയിൽസ് ഉണ്ട് ഈ ഗൈഡ് റയൽസിൽ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി രണ്ട് ഗൈഡ് ഷൂസും ഉണ്ട് ഇവയെല്ലാം കൂടെ ചേർന്ന ഈ അസംബ്ലിയാണ് ക്രോസ്സെഡ് അസംബ്ലി എന്ന് നമ്മൾ പറയുന്നത് ഇത് നമുക്ക് സാധാരണ ഓട്ടോമൊബൈൽ എൻജിൻസിൽ കാണാൻ സാധിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് എന്തുകൊണ്ടാണ് ഇതിന് സൂപ്പർ ലോങ് സ്ട്രോക്ക് നൽകിയിരിക്കുന്നതെന്ന് ലോങ് സ്ട്രോക്കുള്ള എൻജിൻസിൻ്റെ എല്ലാം പ്രത്യേകത അതിന് ടോർക്ക് കൂടുതലാണ് എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് മറീൻ എഞ്ചിൻസിന് ഇത്രയും ടോർക്ക് ആവശ്യമായി വരുന്നത് നമ്മളുടെ ഓട്ടോമൊബൈൽ എഞ്ചിൻസ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ക്ലച്ചിലേക്കും അതുവഴി ഗിയർ ബോക്സിലേക്കുമാണ് എന്നാൽ മറീൻ എഞ്ചിൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് പ്രൊപ്പല്ലറിലേക്കാണ് ഒരു മറീൻ പ്രൊപ്പല്ലർ അതിൻ്റെ ഏറ്റവും എഫിഷ്യൻറ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആർ പി എം എഴുപത് മുതൽ നൂറ്റി ഇരുപത് ആർ പി എം വരെയാണ് അപ്പോൾ എഞ്ചിനും എഴുപത് മുതൽ നൂറ്റി ഇരുപത് ആർ പി എം വരെ കറങ്ങാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ എഞ്ചിനുൽപ്പാദിപ്പിക്കുന്ന എനർജിയുടെ മുഴുവൻ ഭാഗവും അത് ടോർക്കായിട്ടാണ് നൽകുന്നത് പ്രൊപ്പല്ലർ ഒരുപാട് സ്പീഡിൽ നമ്മൾ വെള്ളത്തിൽ കറക്കിയാൽ അത് ഷിപ്പ് പുഷ് ചെയ്യുന്നതിന് പകരം വെള്ളം അടിച്ചു ഉള്ളൂ അങ്ങനെ നമ്മളുടെ എനർജിയൊക്കെ വേസ്റ്റ് ആവുകയുള്ളൂ സൂപ്പർ ലോങ് സ്ട്രോക്ക് എഞ്ചിൻസിൻ്റെ ആർ പി എം കുറവായിരിക്കും മാത്രമല്ല ഇത് നല്ല ടോർക്കി ആയിട്ടുള്ള എഞ്ചിനുമായിരിക്കും അത് പ്രൊപ്പല്ലർ കറക്കാൻ ഐഡിയൽ ആണ് അതുകൊണ്ടാണ് നമ്മൾ സൂപ്പർ ലോങ് സ്ട്രോക്ക് എഞ്ചിൻസ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻജിൻ ഡയറക്റ്റ് പ്രൊപ്പല്ലറുമായി ഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നിയിരിക്കാം അപ്പോൾ ഷിപ്പ് റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കാരണം നമ്മുടെ ഓട്ടോമൊബൈൽസ് എല്ലാം റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നത് അതിനൊരു ഗിയർ ബോക്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സ് ഗിയറിൽ ഇടുമ്പോഴും എൻജിൻ ഒരേ ഡിറക്ഷനിൽ തന്നെയാണ് കറങ്ങുന്നത് പക്ഷേ ഗിയർ ആണ് നമുക്ക് ആ മോഷൻ റിവേഴ്സ് ചെയ്ത് തരുന്നത് അപ്പോൾ ഷിപ്പ് എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുന്നത് അതിൻ്റെ ഉത്തരം ഷിപ്പിൻ്റെ എഞ്ചിൻ റിവേഴ്സിബിൾ ആണ് എന്നുള്ളതാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ ഏത് ഐ സി എഞ്ചിനും നമുക്ക് റിവേഴ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ എൻജിൻ്റെ മൂന്ന് പാരാമീറ്റേഴ്സിൽ ചെറിയ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അത് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും ഒന്ന് വാൽവ് ടൈമിംഗ് അതായത് എപ്പോൾ വാൽവ് തുറക്കണം എന്നുള്ളതാണ് വാൽവ് ടൈമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ഇഗ്നീഷ്യൻ ടൈമിംഗ് പെട്രോളിൻ്റെ കേസിൽ ഇത് സ്പാർക്ക് ടൈമിംഗ് ആണ് ഡീസലിൻ്റെ കേസിൽ ഇത് ഇഞ്ചക്ഷൻ ടൈമിംഗ് ആണ് മൂന്ന് നമ്മൾ ഏത് ഡിറക്ഷനിൽ കിക്ക് നൽകുന്നു എന്ന് ഏതൊരു ഐ സി എഞ്ചിനും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എഞ്ചിനെ കറക്കണം നമ്മൾ എഞ്ചിനെ കറക്കി ഒരു നിശ്ചിത ആർ പി എമ്മിൽ എത്തിയതിനു ശേഷമാണ് എൻജിൻ തനിയെ കറങ്ങി തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ എഞ്ചിൻ ഒരു ഡിറക്ഷനിൽ കറക്കുകയാണെങ്കിൽ എഞ്ചിൻ തന്നെ സ്റ്റാർട്ട് ആകുമ്പോൾ ആ ഡിറക്ഷനിലായിരിക്കും കറങ്ങുക നമ്മൾ തിരിച്ച് ഒരു ഡിറക്ഷനിലാണ് എഞ്ചിൻ കറക്കുന്നതെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ടാകുമ്പോൾ ആ ഡിറക്ഷനിലായിരിക്കും കറങ്ങുക അതിനനുസൃതമായിട്ട് വാൽ ടൈമിങ്ങും ഫ്യൂവൽ ടൈമിങ്ങും സെറ്റ് ചെയ്തിരിക്കണം എന്ന് മാത്രം ഇങ്ങനെ എല്ലാ എഞ്ചിന് റിവേഴ്സ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കൊരു ഓട്ടോമൊബൈൽ എൻജിൻ റിവേഴ്സ് ചെയ്യാൻ സാധിക്കാത്തത് ഓട്ടോമൊബൈൽ എൻജിൻസിൻ്റെ ലൂബ്രിക്കേഷൻ ആവശ്യമായിട്ടുള്ള ലൂബോയിൽ പമ്പ് കൂളിങ്ങിന് ആവശ്യമായിട്ടുള്ള കൂളൻ പമ്പ് ഇതൊക്കെ എഞ്ചിൻ ഡ്രിവൺ ആണ് അതായത് ഇതൊക്കെ എഞ്ചിൻ്റെ ഷാഫ്റ്റിലാണ് കടിപ്പിച്ചിരിക്കുന്നത് ഈ എഞ്ചിൻ തിരിച്ചിറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പമ്പും തിരിച്ചു കറങ്ങും ഈ പമ്പ് തിരിച്ചു കറങ്ങിയാൽ ഇതിൻ്റെ പമ്പിങ് നടക്കുകയല്ല അങ്ങനെ ലൂബ്രിക്കേഷൻ കിട്ടാതെ എഞ്ചിൻ സീസായി ഡാമേജ് ആയി പോകും ഒരു റിവേഴ്സിബിൾ എൻജിനിലും എഞ്ചിൻ ഡ്രിവൺ ഒന്നും കാണില്ല അതൊക്കെ എഞ്ചിൻ്റെ പുറത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടർ ഡ്രിവൺ പംസ് ആയിരിക്കും ഇനി അഥവാ ഏതെങ്കിലും പമ്പ് എഞ്ചിൻ ഡ്രിവൺ ഉണ്ടെങ്കിൽ തന്നെ അത് വേരിയബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന കാറ്റഗറിയിൽപ്പെടുന്നതായിരിക്കും ഏത് ഡയറക്ഷനിൽ കറങ്ങിയാലും പമ്പ് ചെയ്യാൻ സാധിക്കുന്ന പമ്പുകളാണ് വേരിയബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്സ് ഞാനിപ്പോൾ പറയുകയുണ്ടായി നമ്മൾ എഞ്ചിനെ കറക്കിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഇത്രയും വലിയ ഡീസൽ എഞ്ചിനെ എങ്ങനെയാണ് കറക്കുന്നത് എന്തായാലും മനുഷ്യനെ കൊണ്ടോ ഇലക്ട്രിക് മോട്ടറിനെ കൊണ്ടോ ഒന്നും അത് കറക്കാൻ സാധിക്കില്ല ഇത്ര വലിയ ഡീസൽ എൻജിനെ കറക്കുന്നത് ഈ എയറാണ് ഈ എയറിൻ്റെ പ്രഷർ മുപ്പത് ബാറാണ് ഒരു ബസ്സിൻ്റെ ടയറിലെ എയറിൻ്റെ പ്രഷർ ആറ് മുതൽ എട്ട് ബാർ വരെയാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ മുപ്പത് ബാർ എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രഷറാണ് ഫയറിംഗ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത് ബാറിലുള്ള എയർ പിസ്റ്റൻ്റെ മുകളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു അങ്ങനെ പിസ്റ്റൺ താഴേക്ക് പോകുന്നു പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ ക്രാങ്ക് കറങ്ങുന്നു ഒരു നിശ്ചിത ആർ പി എം എത്തി കഴിയുമ്പോൾ ഈ എയറിന് പകരം നമ്മൾ ഫ്യൂൽ നൽകുന്നു എഞ്ചിൻ തന്നെ ഫയർ ചെയ്യുന്നു ഇങ്ങനെയാണ് ഒരു വലിയ മരീൻ ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ടാകുന്നത് ഇനി അടുത്തൊരു പ്രധാന വ്യത്യാസം സിലിണ്ടർ ലൂബ്രിക്കേഷനിലാണ് നമ്മുടെ ഓട്ടോമൊബൈൽ എൻജിൻസിലെല്ലാം ഷാഫ്റ്റ് ഓയിലിൽ മുങ്ങിയാണ് കടക്കുന്നത് ഈ ക്രാങ്ക് ഷാഫ്റ്റ് കടങ്ങുമ്പോൾ അത് സിലിണ്ടർ ലൈനറിലേക്ക് ഓയിലിനെ അടിച്ചുതരിപ്പിക്കുന്നു ഇങ്ങനെ വന്ന ഓയിലിനെ പിസ്റ്റൺ സിലിണ്ടർ സർഫസിലെല്ലാം ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനിൽ സിലിണ്ടർ ലൂബ്രിക്കേഷൻ സംഭവിക്കുന്നത് ഇതിനെ നമ്മൾ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നു അതിൻ്റെ സിലിണ്ടർ ലൈനറിന് ഒരുപാട് നീളമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ പ്രായോഗികമല്ല അതിന് പകരം സിലിണ്ടർ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ അഥവാ സി എൽ ഒ എന്ന പ്രത്യേക ടൈപ്പ് ഓയിൽ സിലിണ്ടറിനകത്തേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സിലിണ്ടറിനകത്തേക്ക് പമ്പ് ചെയ്യുന്ന സി എൽ ഒരിക്കലും തിരിച്ചു വരുന്നില്ല ഇത് ഫ്യൂവലിൻ്റെ കൂടെ കത്തിപ്പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഷിപ്പ് ഓടിക്കാനുള്ള ഏറ്റവും വലിയ ചിലവ് അതിൻ്റെ ഫ്യൂവൽ ആണെങ്കിൽ ഏറ്റവും അടുത്ത ചിലവ് ഈ സി എൽഒയുടെ പ്രൈസാണ് മറ്റേതൊരു എഞ്ചിനെയും പോലെ തന്നെയാണ് മറീൻ എഞ്ചിൻ്റെയും കുളിങ് ഓട്ടോമൊബൈൽ എഞ്ചിൻ്റെ ഗുളി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കൂളൻ പമ്പ് എഞ്ചിനിലേക്ക് കൂളനെ പമ്പ് ചെയ്യുന്നു എഞ്ചിനിൽ വന്ന് ഈ കൂളൻ്റെ ചൂടായതിനു ശേഷം റേഡിയേറ്ററിലേക്ക് പോകുന്നു റേഡിയേറ്ററിൽ വെച്ച് ഈ ചൂട് പുറത്തുവിട്ടതിന് ശേഷം വീണ്ടും എഞ്ചിനിലേക്ക് വരുന്നു ഏകദേശം ഇതേ പ്രക്രിയ തന്നെയാണ് ഒരു മറീൻ ഡീസൽ എഞ്ചിനിലും സംഭവിക്കുന്നത് ഈ ചൂടായ കുളൻറ്റിനെ നമ്മളൊരു കൂളറിലേക്കാണ് വിടുന്നത് ഇവിടെ അല്ല ഇതിന് പകരം ഒരു കൂളറാണുള്ളതും ഈ കൂളറിലേക്ക് വിട്ട് ഈ കൂളൻറ്റിനെ തണുപ്പിക്കുന്നു ഈ തണുപ്പിച്ച കൂളന്റിനെ വീണും കൂളിംഗ് വാട്ടർ പമ്പ് എഞ്ചിനിലേക്ക് പമ്പ് ചെയ്യുന്നു ഇങ്ങനെയാണ് കൂളിംഗ് ഇവിടെ സംഭവിക്കുന്നത് ഇതൊക്കെയാണ് ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനും മറീൻ ഡീസൽ എഞ്ചിനും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇന്നത്തെ ചോദ്യം ഇതാണ് നമുക്കേവർക്കും അറിയാവുന്ന ഒരു കപ്പലാണ് ടൈറ്റാനിക് അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ മുങ്ങിപ്പോയ ഒരു കപ്പലാണത് എന്നാൽ ഈ ടൈറ്റാനിക്കിൻ്റെ ലോഞ്ച് അത്ര വലിയ സംഭവമൊന്നും ആയിരുന്നില്ല കാരണം അതിൻ്റെ ഒരു സിസ്റ്റർ വെസൽ അതിനു മുമ്പേ ലോഞ്ച് ചെയ്തിരുന്നു ആ ക്ലാസ്സിലുള്ള ആദ്യ വെസൽ എന്ന നിലയ്ക്ക് മീഡിയ അറ്റൻഷനും ജനശ്രദ്ധയും എല്ലാം ആ കപ്പലിലായിരുന്നു ഉണ്ടായിരുന്നത് ടൈറ്റാനിക് ആദ്യ യാത്രയിൽ തന്നെ മുങ്ങിപ്പോയതുകൊണ്ട് ടൈറ്റാനിക്കിൻ്റേതെന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന പല ചിത്രങ്ങളും വീഡിയോകളും ഈ കപ്പലിൻ്റേതാണ് അതായത് അതിൻ്റെ സിസ്റ്റർഷിപ്പിൻ്റേതാണ് ആ സിസ്റ്റർ സിസ്റ്റർഷിപ്പിൻ്റെ പേരെന്താണ് ഇതിൻ്റെ ഉത്തരമറിയാവുന്നവർ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി